മൂന്നാർ ചിന്നക്കനാലിനെ വിറപ്പിച്ച അരിക്കൊമ്പനെ മയക്കുകുടിയൊഴിച്ച് പിടികൂടിയ ശേഷം പറമ്പിക്കുളം വനമേഖലയിലേക്ക് വിടാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹൈക്കോടതി രൂപീകരിച്ച അഞ്ചംഗ വിദഗ്ധ സമിതിയുടെ അഭിപ്രായം അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്ന് തന്നെ ഇറങ്ങുകയും തുടർന്ന് വനംവകുപ്പ് തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. നിലവിൽ ചിന്നക്കനാലിലുള്ള വനംവകുപ്പ് RRT സംഘങ്ങൾ ഉടൻ യോഗം ചേരുകയും എന്നാണ് എവിടെ വെച്ചാണ് മയക്കുകുടി വെച്ച് അരിക്കൊമ്പനെ പിടികൂടേണ്ടത് എന്ന് തീരുമാനം എടുക്കുകയും ചെയ്യും. ഇന്ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ കനത്ത വാദമാണ് ഹൈക്കോടതിയിൽ അരങ്ങേറിയത്. ആനയെ ഒരു കാരണവശാലും പിടിച്ച് കൂട്ടിൽ അടയ്ക്കരുത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ താല്പര്യം. ആനയ്ക്ക് ആവശ്യമായ ഭക്ഷണം പറമ്പിക്കുളത്തുണ്ടെന്നും 6 മണിക്കൂർ കൊണ്ട് പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പനെ എത്തിക്കാൻ കഴിയുമെന്നും സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അരിക്കൊമ്പനെ പിടികൂടി മറ്റൊരു വനമേഖലയിൽ തുറന്നുവിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. എന്നാൽ റേഡിയോ കോളർ ഘടിപ്പിച്ചാണോ അല്ലാതെയാണോ അരിക്കൊമ്പനെ വീണ്ടും കാട്ടിലേക്ക് തുറന്നുവിടുക എന്നതിൽ വ്യക്തത വരാൻ കോടതിയുടെ വിധി പകർപ്പ് ലഭിക്കണം. മദപ്പാടിലായ അരിക്കൊമ്പനെ പറമ്പിക്കുളം വനമേഖലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വേണ്ട എല്ലാ സുരക്ഷാ മുൻകരുതലും സർക്കാർ സ്വീകരിക്കണം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആനയെ പിടികൂടിയതിനു ശേഷമുള്ള പടക്കം പൊട്ടിച്ചും സെൽഫിയെടുത്തുമുള്ള ആഘോഷവും ഹൈക്കോടതി തടഞ്ഞു. എന്നാൽ ചിന്നക്കനാലിലെ കാട്ടാന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കൂടി വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജില്ലാടിസ്ഥാനത്തിൽ RDO, DFO, SP, പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ അടങ്ങിയ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനും പഞ്ചായത്ത് തലത്തിൽ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും കോടതി വാക്കാൽ നിർദ്ദേശിച്ചു.